Hi friends, welcome back to Nora's Food Point. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചില്ലിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ 1 kg ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ 1 spoon മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് അധികമുള്ളവർ മുളക് പൊടി നിങ്ങൾക്ക് അല്പം കൂട്ടാം. ഞാൻ 1 spoon ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ 1 lemon ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് അധികം ഇടണ്ട, കാരണം നമ്മൾ ഇവിടെ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസ് ഉപ്പ് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ 1 spoon സോയാ സോസും 1 spoon കോൺഫ്ലവർ പൗഡറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയം നിങ്ങൾ ഉപ്പും അതായത് മുളകിൻ്റെ എരിവും കറക്റ്റ് ആയിട്ടുണ്ടോ ഒന്ന് നോക്കണം. നമ്മളിതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 1/2 hour നമുക്ക് മാറ്റി വെക്കാം. മസാല ചെമ്മീനിലോട്ട് നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 hour ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നു. ചെമ്മീൻ ഇടുമ്പോൾ ഓരോന്ന് ഇതേപോലെ എടുത്തിടണം. മൊത്തമായി ഇട്ട് കൊടുത്താൽ അതിങ്ങനെ പറ്റി പിടിക്കും. ഓരോന്നായി ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇളകി കിട്ടുകയുള്ളൂ. അടിഭാഗം നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട ഭാഗവും നല്ല പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കി വരുന്ന ചെമ്മീനും ഇതേപോലെ ഞാൻ എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതും നല്ല പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതേ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ജിഞ്ചറും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 വലിയ സൈസ് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം പോകും വരെയാണ് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നല്ലൊരു സ്ക്വയർ രീതിയിൽ വരുന്ന രീതിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഇതിലിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അല്പം ഉപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമൊന്നും ആവേണ്ട, സാധാരണ ഒരു അല്പം ബ്രൗൺ നിറം വന്നാൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ഇവിടെയും നല്ല പോലെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇവിടെ സോയാ സോസ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം അധികം ഉപ്പ് ഇടരുത്. ഇനി ഇതിലേക്ക് 1 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പഴുത്തതാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പഴുപ്പ് ഉള്ള ഭാഗം മാറ്റിക്കളഞ്ഞ് അതിൻ്റെ പുറം മാത്രം നമ്മൾ ഇതിൽ ഇട്ടാൽ മതി. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ 1 capsicum. ഇനി ഒന്നുകൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൽ അല്പം കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണമെന്നുള്ളവർ കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ എരിവുള്ള രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അധികം എരിവ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചില്ലി സോസും സോയാ സോസും തക്കാളി സോസുമാണ് ആഡ് ചെയ്യാനുള്ളത് ഇവിടെ ഞാൻ 2 സ്പൂണ് സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ 3 സ്പൂണോളം വരുന്ന തക്കാളി സോസ് കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം സോസൊക്കെ നല്ലപോലെ മസാലയിൽ മിക്സായി വരുന്നുണ്ട് എല്ലാം നല്ലപോലെ മിക്സായതിന് ശേഷം നമ്മൾക്ക് 1 സ്പൂണ് കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കി അതിൻ്റെ ഗ്രേവി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ ഗ്രേവി അല്ല ജസ്റ്റ് ഒരു ഗ്രേവിക്കാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനാണ് ഇവിടെ ആഡ് ചെയ്യുന്നുള്ളത് ഇനി ഈ ചെമ്മീൻ ഈ മസാലയിലോട്ട് നമ്മൾക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചെമ്മീൻ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവരാരും ഇവിടെ കാണില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ ചില്ലിയാണ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചില്ലി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ